ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ശത്രു സംഹാര മന്ത്രങ്ങളാണ് മന്ത്രവിദ്യയിലെ ഷഡ്കർമ്മങ്ങളിൽ മാരണം എന്ന വിഭാഗത്തിലുള്ളതാണ് അതീവ രഹസ്യ മന്ത്രമായ സംഹാര മന്ത്രം കൊണ്ട് ഏതു ശത്രുക്കളെയും നശിപ്പിക്കാം സാധാരണ മാരണകർമ്മങ്ങൾക്ക് വരാഹി വാർത്താളി രുദ്രകാളി വടക്കപ്പൈ ശൂലിനി ഭൈരവി തുടങ്ങിയ ചില മൂർത്തികളുടെ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് സംഹാരമൂർത്തിയുടെ മന്ത്രം രഹസ്യ വിഭാഗത്തിലുള്ളതും ആഭിചാര പ്രയോഗവുമാണ് മാരണകർമ്മങ്ങൾ പണ്ടുകാലം മുതൽ ഭാരതത്തിലുണ്ടായിരുന്നു ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ബ്ലാക്ക് മാജിക് വിഭാഗത്തിലുള്ള ക്രിയകൾ ചെയ്തും ശത്രുക്കളെ നശിപ്പിക്കുന്ന രീതിയുണ്ട് ഇത്തരം ക്രിയകൾക്കായി കേരളത്തിൽ സംസ്കൃത മന്ത്രങ്ങളും നാടോടി മന്ത്രങ്ങളും ഉണ്ട് പൊതുവെ മന്ത്രജപങ്ങൾ ചെയ്ത് പരിചയമുള്ളവരാണ് മാരണമന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ഉപാസിക്കുകയും മറ്റും ചെയ്യുന്നത് സംഹാരമന്ത്രം പറയുന്നു ഓം നമ സംഹാരമൂർത്തിം വന്ദേ സകല ദുഷ്ടരൂപായ പഞ്ചബാഹുകരം പഞ്ചഭൂതശക്തി വക്ഷകസ്തം സർവപ്രപഞ്ചശക്തിം മഹാബലയെ രക്തവർണം ക്ഷുദ്രനാദാദിഹിംസ്രസാധ്യം കഠിനഹൃത്തം ജിഹ്വവാസം സർവരിപു ജീവജാലായുർ സംഹാരശക്തി ഈ മന്ത്രം കൊണ്ട് ചില പ്രയോഗങ്ങളാലും ജപവിധത്തിലും ചെയ്യാം ജപവിധത്തിൽ ചെയ്യാനായി 108 ഒരു വിധം 3 നാൾ ജപിക്കണം അർദ്ധരാത്രി സമയത്ത് അഗ്നികോണിലിരുന്ന് അതേ ദിക്കിലേക്ക് നോക്കി മന്ത്രം ചൊല്ലണം അഗ്നികോൺ എന്നത് തെക്ക് കിഴക്ക് ദിക്കാണ് തുടർച്ചയായി 3 ദിവസം മന്ത്രജപം പൂർത്തിയാക്കിയ ശേഷം ശത്രുവിൻ്റെ പേരും നാളും സാധ്യവും പറയണം കടുത്ത പ്രയോഗമായതിനാൽ ഭയമോ മറ്റു ചിന്തകളോ ഉള്ളവർ ജപം ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇപ്രകാരം മന്ത്രം ചൊല്ലി ശത്രുനാശം സങ്കല്പിച്ചാൽ അത് സംഭവിക്കും കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക